ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി പറയാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ റീസെൻ്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ നമ്മളൊരു ഗവി ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് അതിൻ്റെ ടോട്ടൽ റിവ്യൂ ആണ് ആ ട്രിപ്പിൻ്റെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഫെബ്രുവരി 20th പോയത്. 20th പോയി 21st തിരിച്ചു വരുന്നു. വൺ ഡേ ഉള്ളൊരു ഇതായിരുന്നു പാക്കേജ് ആയിരുന്നു അത്. നമ്മളെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ആയിട്ടേക്കാം. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, പാക്കേജിൻ്റെ ഓൾറെഡി ഇത് ഒരു 14,000 രൂപ സംതിങ് അടുപ്പിച്ചായി. 4 പേരുടെ ഒരു പാക്കേജായിരുന്നു. അപ്പം 4 പേരായ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ, പപ്പ, അനിയൻ, പിന്നെ കസിൻ ചേട്ടനും കൊണ്ടാണ് പോയത്. അപ്പം ഇത്രയും പേര് 4 പേരുടെ ഒരു പാക്കേജിൽ 2 റൂമുള്ളൊരു സംഭവമായിരുന്നു. വിത്ത് അവിടുത്തെ ഫുഡ് ആൻഡ് ബാക്കി പരിപാടികളുള്ള സഫാരി ട്രക്കിംഗ് ഉൾപ്പെടെ എല്ലാം, ബോട്ടിംഗ് എല്ലാം ഉൾപ്പെടെയുള്ളൊരു നൈസ് പാക്കേജായിരുന്നു. 14,000 രൂപയ്ക്ക് ഇത് വർത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അടിപൊളിയായിട്ട് നല്ലൊരു വർത്തിട്ടാണ്. എല്ലാം അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി പാക്കേജാണിത്. പിന്നെ പറയാൻ വന്നത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇറങ്ങിയെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ഇതിന് അതിനെപ്പറ്റി ഇതിന് മുമ്പ് പ്ലാൻ ചെയ്ത കുറച്ച് കഥ പറയാം. ഇത് പ്ലാൻ ചെയ്ത് ആക്ച്വലി കഴിഞ്ഞ വർഷം 2022 ഒക്ടോബറിലാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്. അന്ന് തന്നെ ബുക്കിംഗ് ചെയ്ത് ഒക്ടോബർ 16 പോകാനിരുന്ന ട്രിപ്പാണ്. ആക്ച്വലി അത് അന്ന് അതെന്നൊരു ഇത് 2 തവണ ഇതൊരു ഹോസ്പിറ്റൽ കേസ് വന്നത് പോസ്റ്റ്പോൺ ചെയ്യേണ്ട വന്ന് ഈ ഒരു ട്രിപ്പ്. അപ്പോൾ അല്ലാതെ നമ്മൾ ഒക്ടോബറിൽ പോകാനായിരുന്നു പ്ലാൻ. പിന്നെ അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്ത് നവംബറിലങ്ങാണ്ടാക്കി, അതും പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെയും മാറ്റി. പിന്നെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ ഒരു ഫെബ്രുവരിയിൽ നമ്മളേതായാലും കൺഫേം ചെയ്ത് അത് പോയി കിട്ടി. എല്ലാവരും പൈസ പോയേനെ. അപ്പോൾ ഏതായാലും അങ്ങനെ കുറച്ച് തടസ്സം ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ പോയപ്പോൾ ഏതായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളി നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ഞാൻ ഇനി അതിൻ്റെ പറഞ്ഞു വരികയാണെങ്കിൽ, അതിൻ്റെ 14,000 ആയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഏറ്റവും ടോപ്പ് എൻഡ് റൂമാണ് ബുക്ക് ചെയ്തത്. ആ ഒരു കാറ്റഗറി ആയതുകൊണ്ടായിരിക്കും 14,000. ബാക്കി കാറ്റഗറിയുടെ ഒന്നും വില എനിക്ക് അറിയത്തില്ല. അതിലും കുറവ് കിട്ടും എന്നൊക്കെ ഇവിടെ വിത്ത് സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ, ഇതിന് ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ കൂടെ വന്ന ഒരു ബോട്ടിങ്ങിനാണെങ്കിലും ട്രക്കിങ്ങിനാണെങ്കിലും വന്ന ആ ഗൈഡ് ചേട്ടനായിരുന്നു. ഇതിന് ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ആ ചേട്ടനില്ലായിരുന്നു. ശരിക്കും ഈ ട്രിപ്പ് അത്ര അപ് ടു ദ മാർക്ക് വരത്തില്ലായിരുന്നു. ഞാൻ ആ 2 വ്ലോഗ് ചെയ്യാൻ പറ്റിയതും ഞാനതിൽ ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. ഒരക്ഷരം എന്നല്ല, അവിടെ എവിടെയൊക്കെ സംസാരിച്ചു, എന്നാലും എനിക്ക് ആ വ്ളോഗിൽ ഒരു റോളും ഇല്ല. ഫുൾ ആ ഗൈഡ് ചേട്ടനായിരുന്നു രമേഷ്. ആ ചേട്ടനായിരുന്നു ഫുൾ വ്ളോഗ് ഡോമിനേറ്റ് ചെയ്തതെന്ന്. ആ ചേട്ടനില്ലായിരുന്നു ചെയ്തു പിന്നെ എനിക്ക് ഒരു കണ്ടൻറ്റും ഇല്ലായിരുന്നു. ചേട്ടനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, എനിക്ക് അത്ര 2 വ്ളോഗ് ചെയ്യാൻ പറ്റി. ആ 2 വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ അടിയിലിട്ടേക്കാം. അപ്പം പിന്നെ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അവിടുത്തെ ബോട്ടിങ് അവിടുത്തെ അതിനെപ്പറ്റി, അതിന് മുമ്പേ റൂമിനെ പറ്റി പറയാം. റൂം ഏതായാലും നല്ല ഹൈ എൻഡ് റൂം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൻ്റ് റൂമാണ്, കുഴപ്പമൊന്നും പറയാനില്ല. ക്ലീനാണ്, എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ എ സി ഒന്നും ഇല്ല. ഓൾറെഡി നമുക്ക് ആ കാലാവസ്ഥയിൽ എ സി ഇടുന്ന ആവശ്യമില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. റൂമിന് അടച്ചിട്ട് അവരെ അകത്ത് വരാൻ നല്ല തണുപ്പ് നിൽക്കുന്നു. പിന്നെ ടേബിൾ ഫാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നല്ല ക്ലൈമറ്റായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റി. വേറെ ഒരു പ്രശ്നമില്ല. റൂമൊക്കെ പക്കയായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ഗ്രീൻ മാൻഷൻ ലോഡ്ജ് എന്നാണ് എൻ്റെ പേര്. അത് അതേയുള്ളൊന്നും അവിടെ KFDC അണ്ടറിൽ വരുന്നതാണ്. അതേയുള്ള ഗവിൽ മെയിനായിട്ട് എല്ലാവരും താമസ പാക്കേജിൽ ഉൾപ്പെടുന്ന സ്ഥലം അവിടെയാണ് താമസിച്ചത്. പിന്നെ ഏതാണ്ട് KCB കോട്ടേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതിപ്പം നോർമൽ ആൾക്കാർക്ക് കൊടുക്കത്തില്ലെന്നൊക്കെ പറയുന്നത് കേട്ടോ. ജോലിക്കാർക്ക് മാത്രം അങ്ങനെയൊക്കെ കൊടുക്കത്തില്ല. പണ്ട് അതിനെ കൊടുക്കുമായിരുന്നു. ഇപ്പം ഇത് മാത്രം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഹോം സ്റ്റേസൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ കൂടുതലും ഡീറ്റെയിൽഡായിട്ട് നോക്കിയില്ല. അതൊരു റിമോട്ട് ഏരിയയാണ് ഗവി എന്ന് പറയുന്നത്. അവിടെ ഇത് ഈ ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അതേ ഉള്ളൂ. വേറെ KSRTC അതുവഴി സർവീസ് നടത്തുന്നുണ്ട്. കുമിളി 10 സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി റൂമിൻ്റെ കാര്യം കഴിഞ്ഞാൽ, പിന്നെ സെക്കൻഡ് ഇതിനകത്ത് പിന്നെ ബോട്ടിംഗ് ആയിരുന്നു. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ആ ബോട്ടിംഗ് എക്സ്പീരിയൻസ്. ആ ഗൈഡ് ചേട്ടൻ എല്ലാം കറക്റ്റായിട്ട് കാർഡിനെ പറ്റി എല്ലാം വിവരിച്ച് തന്ന് കുറച്ച് അതൊക്കെ ആ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ബോട്ടിങ്. പിന്നെ ട്രക്കിങ്ങും ഞാൻ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് അണച്ച് കൂത്തി കൂപ്പാട് വന്നു. ഞാനത് അറിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് വ്ളോഗൊക്കെ ക്യാമറയൊക്കെ എടുത്ത് ഓരോന്നൊക്കെ കാണിച്ചു. പക്ഷേങ്കിൽ നല്ലപോലെ അണച്ച് കൂപ്പാട് വരും ട്രക്കിങ്. ശീലമില്ലാത്തവരല്ലേ എത്രയും കുത്തനുള്ള മലയാകാറുണ്ടത്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശബരിമല വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ സഫാരി ആയിരുന്നു നെക്സ്റ്റ് നല്ല തോന്നിയ സഫാരിക്കകത്ത് പോയത്. ബസ് സഫാരി ആയിരുന്നു, ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ബസ് സഫാരി പോകുമെന്ന് വെച്ചാൽ രാവിലെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് അവിടെ നോക്കി കാട്ടിക്കൂട് റൂട്ട് പോയി ഇങ്ങനെ ഡാമെല്ലാം കറങ്ങി വന്ന് തിരിച്ചത് വരുന്ന ഒരു
സംഭവം. നമുക്ക് ലക്ക് പോയിരിക്കും മൃഗങ്ങളെ കാണുന്നത്. ഞങ്ങൾക്ക് ഏതായാലും ഒത്തിരി മൃഗങ്ങളെ കാണാനുള്ള ലക്കൊന്നും ഇല്ലായിരുന്നു. ദൂരെ ഏതാണ്ട് കാട്ടുപൂതിനെ മാനിനെ ഒക്കെ കണ്ടുള്ളായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇതൊക്കെ കണ്ടുള്ളൂ. ലക്ക് പോലിരിക്കും. ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുവേ വരെ കാണാം അവിടെ. അതോരോത്തര ഇത് ഇതുപോലിരിക്കും. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. നല്ല ക്ലൈമറ്റാണ് മൂന്നാറിൻ്റെ. അത്ര നടപ്പ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്ര ഹൈറ്റുള്ള പ്രദേശം അല്ലായിരിക്കും. പക്ഷേ നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല തണുപ്പ്. രാത്രിയിലൊക്കെ ചെന്ന് അവിടെ ഒരു ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പിലൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളി വൈബായിരുന്നു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പൈസ മുടക്കിയത് ഏതായാലും വെറുത്തിട്ടൊരു ട്രിപ്പായിരുന്നു. ആവശ്യമുള്ളതായിരുന്നു. അപ്പോൾ എനിക്കിത് എൻ്റെ കൂടെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പൈസയൊക്കെ കൂട്ടി വെക്കാതെ മുഴുവനങ്ങ് മൊത്തത്തിൽ സേവ് ചെയ്ത് സേവ് ചെയ്യണം. സേവിങ്സ് വേണ്ടെന്നല്ല, മൊത്തത്തിലങ്ങ് കൂട്ടി വെച്ച് നാളത്തേക്കിനി ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ചിലതൊക്കെ എടുത്ത് നിന്ന് അടിച്ച് പൊളിക്കുന്നേ. അതൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കാണും. ഓക്കെ. അപ്പം വേറെ പറയാനുള്ളത്, പിന്നെ ഞങ്ങളിവിടെ പിറ്റേ ദിവസം എണീച്ച് ആ ഗവിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുമിളിക്ക് ഡ്രൈവ് ചെയ്തു. സത്യം പറഞ്ഞാൽ കുമിളിക്ക് പോകണം എന്നുള്ളത് ഞാനും കസിനുമൊക്കെ പ്ലാൻ ചെയ്ത് ഒരു 4 വർഷം മുമ്പ് തൊട്ടുള്ള ഒരു പ്ലാനാണ്. കുമിളി ചോദിച്ചാലാണെന്ന് കുമിളി വരെ എത്താതെ അങ്ങ് നിൽക്കുമായിരുന്നു. കുട്ടി ഗാനമൊക്കെ ചെന്ന് തിരിച്ചു പോയി. അങ്ങനെയൊക്കെ അങ്ങോട്ട് എത്തുന്നില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും ആ ഒരു പോക്കിന് കുമിളി അങ്ങ് പോകാൻ പറ്റി. കുമിളി മാത്രം ചെന്നില്ല, കുമിളി വഴി ചെന്ന് കമ്പം വരെ ചെന്നിട്ടാണ് തിരിച്ചു വന്നത്. തമിഴ്നാട്ടിൽ കയറി. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അവിടുന്ന് ഉച്ചയ്ക്ക് മീൽസൊക്കെ കഴിച്ച് നല്ല സൂപ്പർ വൈബായിരുന്നു തമിഴ്നാട് ആ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് നേരെ രാത്രിയിൽ അവിടെ നിന്ന് തിരിച്ച് വന്നു. തിരിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേനും രാത്രിയൊക്കെ ആയി. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ഇതിനെ പറ്റി പറയാൻ. അതായത് അടിപൊളി ഒരു എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഏതായാലും ഒരിക്കലെങ്കിലും ഈ ഒരു ട്രിപ്പ് നടത്തണം ഗവി. അതിന് മാത്രമുള്ള നല്ലൊരു ഫ്രഷ് എയറുള്ള നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ. ഈ സിറ്റിയിൽ നിന്നും ടൗണിൽ നിന്നൊക്കെ ഒന്ന് മാറി അവിടെ ചെന്ന് ശുദ്ധവായു ശ്വസിക്കുമ്പോൾ ഒരു റിലീഫ് കിട്ടും. നമുക്കൊരു ഒരു ആശ്വാസം തോന്നിക്കും. എന്തോ ഒരു ഇത് തോന്നിക്കും, ഒരു എനർജി ഫീൽ ചെയ്യും. ഏതായാലും നല്ലൊരു ഇതായിരുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് പോലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. കൂടുതലൊന്നും പറയാനില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാതെ ഒരു കിറ്റ്സ് മിയാലേ. ബൈ.